വീറ്റി ബ്ലോഗ് ആൻഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നൊരു പ്രത്യേക തരം ബ്ലോഗാണ് നിങ്ങൾക്ക് വേണ്ടി കാഴ്ചവെക്കുന്നത്. നമ്മൾ സവാള നടുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഞങ്ങളൊരു വഴിക്ക് പോയി. പൂന വഴി വരുമ്പോൾ ഒരു കേത്തിയുടെ അടുക്ക വന്നു. അവിടെ ഒരു വീട്ടിൽ കയറി ഒരു അച്ഛനോട് ഇതിനെക്കുറിച്ചൊക്കെ ചോദിച്ചു. ആ അച്ഛൻ ഇതെല്ലാം പറഞ്ഞു തരിക. അപ്പം ഇതാണ് സവാളയുടെ അരി. ഇതിൽ നിന്ന് നമുക്ക് ഒരു സവാളയുടെ അരിയാണ് പൊട്ടിച്ചതേ. ഇതാണ് സവാളയുടെ അരിയെന്ന് പറയുന്നത്. അവർ വിത്തിന് വേണ്ടിയിട്ട് കുറേ ദണ്ട് ഇങ്ങനെ ഇതേമാതിരി വെച്ചിട്ടുണ്ട്. ഇത് ഒരെണ്ണം പൊട്ടിക്കുമ്പോൾ ഒരെണ്ണത്തിനകത്ത് അഞ്ചെണ്ണം കിട്ടും. ഇങ്ങനെ കുറേ സവാളയുടെ അരിയാണ് നമുക്കിതാ. സവാളയുടെ അരി നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല ഒരച്ഛനാണ്. അതുകൊണ്ട് നമുക്കിതെല്ലാം കാണിച്ചും എടുത്തുമൊക്കെ തരുന്നുണ്ട്. ദേ അങ്കിളുടെ ഫോട്ടോ എടുക്കണം അവനെ. അഭി മേ ഏ ഡാൽക്കെ ഡാലത്തോ ആയേകാ. അച്ഛാ ഹമാരാ ഗാവ് മേ ഏ ലേക്ക് ഗയാ തോ ആയേകാ. അച്ഛാ ഉസ്കെ ലിയേ തോ ഹൈ. लेकिन वो पका नहीं अभी तक, ज्यादा पका नहीं, इसलिए रखा है वो. तो जब पक जाएगा ना तब अच्छा होगा. अच्छा हरा नहीं मांगता ऐसा. ब्लैक नहीं नहीं ये इसका ऊपर से सूखा होता होना मांगता. എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പച്ച പോലെ ഇരിക്കുന്നത് വരരുത്. അതും നല്ലതുപോലെ ഉണങ്ങണം. ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇതെടുക്കാവൂന്നാണ് പറയുന്നത്. അപ്പോഴാ ഇത് നടാനുള്ള അരി ആവുന്നതെന്ന്. ഇതാവാൻ പാടില്ല. ഇത് കുറച്ചുകൂടെ ഉണങ്ങണം. ഉണങ്ങിക്കഴിഞ്ഞാൽ ഇതിനകത്തിരിക്കുന്ന അരി നമുക്ക് നടാൻ പാകത്തിലാവുകയുള്ളൂ. കണ്ടോ ഏക്കർ മേ ബി ക്യാ കർത്തേ കാന്ത ആക്കിയാ സബ് കർത്തേ. അച്ഛാ മഹാരാഷ്ട്ര മേ സഫർചന്ദ് നഹീ പിക്താ. രണ്ടേക്കർ വസ്തുണ്ട്. ഈ രണ്ടേക്കർ വസ്തുവിനകത്ത് അവര് സവാള കരിമ്പ് എല്ലാ സാധനങ്ങളും വെളുത്തുള്ളി സബ്ജി എന്ന് വെച്ചാൽ പച്ചക്കറി എല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. ആപ്പിൾ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാം അവര് ഇതിനകത്ത് നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ അവർ സവാള ഇട്ടിരിക്കുന്നതും വെളുത്തുള്ളി ഇട്ടിരിക്കുന്നതും ഞാൻ കാണിക്കാം. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ അത് കണ്ടതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ ചോദിച്ചതാ വീഡിയോ എടുക്കാൻ പറ്റുമോ. വെളുത്തുള്ളി ഇട്ടിരിക്കുന്നത് നോക്കിക്കേ. വെളുത്തുള്ളി അവർ എടുത്തിട്ട് ഇത് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്നത്. താഴെ ഇടത്തില്ല. അപ്പോൾ ഇത് ചീയാതെ കിടക്കും. അവർക്ക് നല്ലതുപോലെ ഉണങ്ങിയേ കിട്ടും. അങ്ങനെ തന്നെ സവാളയും ഒരു മാല കണക്കെ. ഇതാണ് അത്. അപ്പുറത്തെ വീട്ടിലും അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കണ്ടാ അപ്പുറത്തെ വീട്ടിലോട്ടും ചെയ്തിരിക്കുന്നുണ്ടോ? ഇവരുടെ കൃഷിയെ ഇതാ കാണാൻ നല്ല ഭംഗിയുണ്ടേ. ഇതൊക്കെയൊന്ന് കാണണ്ടെന്ന കാഴ്ച തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടെ വന്നിട്ട് കേത്തിയൊക്കെ കണ്ടിട്ട് കൃഷിയോടുള്ള സ്നേഹം കൊണ്ട് ആര് കൃഷി ചെയ്താലും കൃഷിയിൽ ചെയ്ത് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ കാണുമ്പോൾ നമുക്കൊരു ഒരു സന്തോഷമാണ്. നല്ല സവാള. അക്കൂട്ടത്തിൽ എനിക്ക് ഇവിടുത്തെ അപ്പൂപ്പൻ ദേ സവാളയും കൂടെ അരിയും കൂടെ തന്നിട്ടുണ്ടേ. അപ്പോൾ ഈ സവാളയുടെ അരി ഞാൻ വീട്ടിൽ കൊണ്ടുപോയി ഞാനും ഗ്രോ ബാഗിനകത്ത് നടും. അവരിവിടെ ഇത്രയും ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി അവർ വേറെയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെയും കൂടെ നമുക്കെടുക്കാം. ദേ ഇതുകൂടെ നോക്കിക്കേ. ഇത് അവരുടെ വീട്ടിൽ എടുത്തത് ഒരു മാല പോലെ വീടിൻ്റെ ഷെഡിനകത്ത് പാർക്കിങ്ങിൻ്റെ ഏരിയക്കകത്താണ് അവർ നല്ല കാറ്റ് കിട്ടത്തക്ക രീതിയിൽ അല്ലാതെ വെയിലത്തിട്ടല്ല അവർ സവാള ഉണക്കുന്നത്. എല്ലാം നല്ല വൃത്തിയിൽ ശരിക്കും വെളുത്തുള്ളി സവാള എല്ലാം അവർ കൃഷി ചെയ്യുന്നുണ്ട്. അതേപോലെ ചോളം കൃഷി ചെയ്യുന്നുണ്ട്. ചോളം കൃഷി ചെയ്തപ്പോൾ അതിൻ്റെ അവസാനം വരുന്ന പുല്ലവർ പശുവുണ്ട് ഇവിടെ പശുവിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തു വച്ചിരിക്കുന്നത്. അവർ ഗോതമ്പ് അവർ തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ കാണാനായിട്ട്. ഇത് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേ കണ്ടേ ഒരു കാഴ്ച. എനിക്കപ്പോഴേ എനിക്ക് തോന്നി ഇവിടെ ചോദിക്കണം. ചിലരൊന്നും അതിന് ഇഷ്ടപ്പെടത്തില്ല. നമ്മൾ വീഡിയോ എടുക്കാൻ വന്നു കഴിഞ്ഞാൽ ഇവരോട് ചോദിച്ചപ്പോൾ അവർ സന്തോഷമായിട്ട് പറഞ്ഞു നിങ്ങൾ വീഡിയോ എടുത്തോളാം പറഞ്ഞു. അങ്ങനെ എടുത്ത വീഡിയോ ആയ ഹാ ഹാ ഹാ
बेसन बेसन का माउस है। चितले का आता है, चितले का भी आता है। अच्छा हो गया आपको, थैंक्स। हम जाओ ये मैं मेरा घर पे लेके जाके लेके जा रही हूँ। थैंक यू। अच्छा सूखने के बाद इसको घिस के निकालने का, ऐसा नहीं रखने का, बाद में निकालने का। और वो नवंबर महीने में जमीन में डालने। अच्छा ठंडी रहती है ना। हाँ 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 तभी तभी। अच्छा जाओ। अच्छा चलो अब ई वीडियो एनिकेला इवडे വെച്ച് അവസാനിക്കുകയാണ്। മറ്റ अच्छा हो गया आपको, थैंक्स। हम जाओ। अच्छा ये मैं मेरा घर पे लेके जाके लेके जा रही हूं। थैंक यू। अच्छा सूखने के बाद इसको घिस के निकालने का। हाँ हाँ ऐसा नहीं रखने का। हाँ बाद में निकालने का। और वो नवंबर महीने में जमीन में डालने। अच्छा हाँ ठंडी रहती है ना। हाँ 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 तभी तभी। अच्छा जाओ। अच्छा चलो अब ई वीडियो एनिकेला इवडे വെച്ച് അവസാനിക്കുകയാണ്। മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം। എല്ലാവർക്കും നന്ദി।